പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വധിക്കാൻ പദ്ധതിയിട്ട IS ചാവേർ റഷ്യയിൽ പിടിയിലായി എന്ന വാർത്തയാണ് പുറത്തുവന്നത്. IS ഭീകര സംഘടനയിലെ അംഗമായ ചാവേർ ബോംബറിനെ റഷ്യയാണ് പൊക്കിയിരിക്കുന്നത്. ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വധിക്കാൻ എത്തിയ ചാവേറിനെ തങ്ങളുടെ ഉദ്യോഗസ്ഥർ കസ്റ്റഡിയിലെടുത്തതായി റഷ്യൻ ഫെഡറൽ സെക്യൂരിറ്റി സർവീസ് തിങ്കളാഴ്ച അറിയിച്ചതായി റഷ്യൻ വാർത്താ ഏജൻസിയായ സ്പുട്നിക് ആയിരുന്നു റിപ്പോർട്ട് ചെയ്തത്. ഇപ്പോൾ റഷ്യൻ ഫെഡറൽ സെക്യൂരിറ്റി സർവീസ് ഉദ്യോഗസ്ഥർക്ക് മുമ്പിൽ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകൾ നടത്തിയിരിക്കുകയാണ് പിടിയിലായ IS ഭീകരൻ. പ്രവാചകനെ ഇന്ത്യ അപമാനിച്ചെന്നും ഇതിനുള്ള പ്രതികാരമായാണ് രാജ്യത്ത് ചാവേർ ആക്രമണം നടത്താൻ ലക്ഷ്യമിട്ടതെന്നുമാണ് ഇയാൾ ഉദ്യോഗസ്ഥരോട് പറഞ്ഞത്. ഭീകരന്റെ നിർണായക വെളിപ്പെടുത്തലുകൾ അടങ്ങിയ വീഡിയോ ഫെഡറൽ സെക്യൂരിറ്റി സർവീസ് വിഭാഗത്തിന്റെ CSO വിഭാഗം പുറത്തുവിട്ടിട്ടുണ്ട്. അതേസമയം 30-കാരനായ അസമു മഷഹോന്താണ് പിടിയിലായതെന്ന് ഉദ്യോഗസ്ഥർ അറിയിച്ചു. പ്രാഥമിക അന്വേഷണത്തിൽ അസമവും മധ്യേഷ്യൻ സ്വദേശിയാണെന്നാണ് വ്യക്തമാക്കിയിട്ടുള്ളത്. റഷ്യയിലെത്തുന്നതിന് മുമ്പായി ഇയാൾ ഏപ്രിൽ മുതൽ മെയ് വരെ തുർക്കിയിൽ താമസിച്ചിരുന്നു. ഇവിടെ വെച്ചാണ് അസമോവിനെ ഇന്ത്യയിൽ ചാവേർ ആക്രമണം നടത്തുന്നതിനായി നിയോഗിച്ചത്. ഇതിനുശേഷം ഒരിക്കൽ ഇസ്താംബൂളിൽ വെച്ച ഭീകര നേതാക്കളുമായി ഇയാൾ കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ടെലിഗ്രാം മുഖേനയാണ് ഇയാൾ മറ്റ് ഭീകരരുമായി ആശയവിനിമയം നടത്തുന്നതെന്നും റഷ്യൻ ഫെഡറൽ സെക്യൂരിറ്റി സർവീസ് ഉദ്യോഗസ്ഥൻ കണ്ടെത്തിയിട്ടുണ്ട്. ചിലർ നേരിട്ട് കാണുമെന്നും സ്ഫോടക വസ്തു ഉൾപ്പെടെ ആവശ്യമായവയെല്ലാം എത്തിക്കുമെന്നുമായിരുന്നു നിർദ്ദേശം. ഇന്ത്യ പ്രവാചകനെ അപമാനിച്ചവരാണ്. അതിനാൽ ഭീകരാക്രമണം നടത്തി രാജ്യത്തെ നശിപ്പിക്കുകയാണ് ഇസ്ലാമിക് സ്റ്റേറ്റിന്റെ ലക്ഷ്യം. ഇസ്ലാമിക് സ്റ്റേറ്റിന്റെ ആവശ്യപ്രകാരം ഈ കർമ്മം തനിക്ക് നിറവേറ്റേണ്ടിയിരിക്കുന്നുവെന്നും അസമോ വീഡിയോയിൽ വ്യക്തമാക്കുന്നുണ്ട്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഡേ മലയാളം.